واعتصموا بحبل الله جميعا ولا تفرقوا. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم أحسن الناس أخلاقا أقربهم إلى الله. തങ്ങളും പോയിക്കോളൂ, തങ്ങളവിടെ കാത്തു നിൽക്കേണ്ടത് ആൾക്കാർ. ബഹുമാനപ്പെട്ട ശാദാത്തുക്കൾ, ഉലമാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, നിങ്ങളിപ്പം മഹരിബ് മുതലോ അതിൻ്റെ അല്പം മുമ്പോ മുതൽ ഇവിടെ കാത്ത് നിന്നപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ വിഷമം വരുന്നുണ്ട്. എന്നാൽ ഞാൻ ഇപ്പോൾ പ്രസംഗിക്കാൻ നിൽക്കുന്നത് ഇന്ന് അഞ്ചാമത്തെ പരിപാടിയിലാണ്. രാവിലെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദർസ് ഉണ്ടായിട്ടില്ല എന്ന് മാത്രം, അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ശരീഅത്ത് കോളേജിൽ ദർസും ഉണ്ടാകും. മുഅ്മിനീങ്ങളായ നിങ്ങളെപ്പോലെയുള്ള ആളുകളെ ദുആ കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത് സാധിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ഇനിയൊരു പ്രസംഗം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരാൻ താമസിച്ചു. അങ്ങനെ വളരെ വൈകി. സഹാബികളൊക്കെ ഇങ്ങനെ ഉറക്കം നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല അടിക്കലോടി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. വന്നതോടുകൂടി സഹാബത്തിന് വലിയ സന്തോഷമായി, ആഹ്ലാദമായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഭൂമിയുടെ മുകളിൽ നിങ്ങളല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഉറക്കം ഒഴിഞ്ഞ് ഇരിക്കുന്ന വേറെ ആരും ഇല്ല. അതന്ന് കുറഞ്ഞ ആളുള്ള കാലത്താണ് പറഞ്ഞത്. അങ്ങനെ ഏതായാലും ഹൈർ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരുന്നാൽ അതിന് പ്രതിഫലം ഉണ്ട്. നിസ്കാരത്തിൻ്റെ ശേഷം നിസ്കരിച്ച മുസല്ലയിൽ ഇരിക്കുമ്പോഴും നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്ത് പള്ളിയിൽ പോയി ജമാഅത്തിന് കാത്തിരിക്കുമ്പോഴും രണ്ട് സമയത്തും നിസ്കാരത്തിൽ തന്നെ ഉള്ള വിധിയാണ് കൂലിയുടെ വിഷയത്തിൽ. നിസ്കരിക്കാൻ കാത്തിരിക്കുമ്പോൾ അവൻ നിസ്കരിക്കുന്ന സമയത്തുള്ള പ്രതിഫലം പോലെ അവന് കിട്ടും. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ആ മുസല്ലയിൽ എത്രയോ സമയം ഇരിക്കുന്നുവോ ആ സമയവും നിസ്കരിക്കുന്ന പ്രതിഫലം പോലെ കിട്ടും. മൻ അറാദ അൻ യഹുത്തഹു അല്ലാഹു ജമീഉ ദുനൂബിഹി ഫൽയുക്സിർ മുലാസമത്ത മക്കാനി മുസല്ലാഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാളുടെ ദോഷം
പെട്ടെന്ന് പുറത്തു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ നിസ്കരിച്ച സ്ഥലത്ത് കുറേ സമയം ഇരിക്കട്ടെ. നിസ്കരിച്ച സ്ഥലത്ത് ഓടിപ്പോകാതെ അവിടെ ഇരുന്നിട്ട് ദിക്റുകളും ദുആകളും നടത്തുക. നമ്മൾ ചെയ്യുന്നതാണ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ഓരോന്നും, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യവും, ഇത് വലിയ പ്രതിഫലം ഉള്ളതാണല്ലോ. പക്ഷേ ആളുകൾക്ക് ഇന്ന് തിരക്കില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും തിരക്കാണ്. എന്ത് വിഷയത്തിനും തിരക്ക് 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 തന്നെ. സമയം പോരാ, നിസ്കരിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടും. അങ്ങനെയാണ് ഇന്ന് ലോകം വന്നുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ ദിവസം മാത്രം നിസ്കരിച്ചിട്ട് സഹാബത്തിനെ കൂട്ടി ദുആ ചെയ്യാതെ, നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കാതെ എഴുന്നേറ്റ് പോയി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു മൻ സല്ലാ ബിന്നാസി വദക്കറ ഹാജതൻ ഫതഹത്താഹും, ജനങ്ങൾ കൊണ്ട് നിസ്കരിച്ചു, നിസ്കാരം കഴിയുന്നതോടുകൂടി അടിയന്തരമായ ഒരു കാര്യം ഓർമ്മയിൽ വന്നു, ഉടനെ ദുആയും ദിക്റും ചെല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് പോയി. അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സഹാബത്തിനോട് പറയുന്നു, എൻ്റെ വീട്ടിൽ വനീമത്ത് കിട്ടിയ ഏതാനും സ്വർണത്തിൻ്റെ കട്ടകൾ ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ ഉള്ളതുകൊണ്ട് അത് കൊടുക്കാനാണ് ഞാൻ പെട്ടെന്ന് പോയത് എന്ന് തിരിച്ചു വന്നിട്ട് പറയുന്നു. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ തലത്ത് തന്നെ ഇബാദത്താണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഖുർആൻ തന്നെ ആ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്ബിറു നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശയി, നിന്റെ ശരീരത്തെ നീ ഒന്ന് ക്ഷമിപ്പിക്കണം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരുടെ കൂടെ രാവിലെയും വൈകുന്നേരവും. പലപ്പോഴും ദുആ ചെയ്യുന്നവരോട് കൂടെ നീ ഒന്ന് ക്ഷമിച്ചിരിക്കണം. വലാ തഅദു ഐനാക അൻഹും, നീ അവരിൽ നിന്ന് തെറ്റിപ്പോകരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുന്യ, ഭൗതികമായ ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ ഉദ്ദേശിച്ച് ഈ ദിക്ര് ചെല്ലുന്നവരെയും ദുആ ചെയ്യുന്നവരെയും ഒഴിവാക്കി നീ പോകരുത്. വലാ തുതിഉ, നീ വഴിപ്പെട്ടു പോകരുത്. മൻ ഔഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, അല്ലാഹു ആകുന്ന എനിക്ക് ദിക്ര് ചെല്ലുന്നതിനെ തൊട്ട് ഹൃദയം അശ്രദ്ധയിലായ ചിലരുണ്ട്, അവർക്ക് നീ വഴിപ്പെട്ടു പോകണ്ട. അവൻ്റെ കാര്യം അപകടമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. സാന്ദർഭികമായി നിങ്ങൾ കാത്തു നിന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഞാൻ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള കാത്തുനിൽപ്പിനെ സംബന്ധിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇപ്പോൾ നമ്മുടെ നാടുകളിലെല്ലാം ഒരു പതിവായി തുടങ്ങിയിരിക്കുന്നു, നിസ്കരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടുന്ന് എഴുതിയിട്ട് ഓടല്ല, അതൊരു ഫാഷനായി. ഓടിയിട്ട് പെട്ടെന്ന് അടുത്ത വീടുകൾ പോയിരിക്കും, വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അത് പറ്റില്ല. നാം എല്ലാവരും ഒരു 5 മിനിറ്റ് സമയം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇരുന്നു കൊണ്ട് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്റുകൾ പറയണം. ഒരു ചെറിയ റബ്ബന അതിന എങ്കിലും ദുആയും നടത്തണം, ആ ദുആയിൽ പങ്കെടുക്കണം.
എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സി എം വലിയുള്ളാഹി മെമ്മോറിയൽ, അങ്ങനെയല്ലേ, മദ്രസ സി എം വലിയുള്ള അതിൻ്റെ മെമ്മോറിയൽ ഉണ്ടാവാൻ കാരണം എന്താണ്? അവരാരായിരുന്നു? അവർ വലിയ മഹാൻ ഒരു ദിവസം രാത്രി ഏതാണ്ട് 100 റക്അത്ത് വരെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇശാ നിസ്കരിച്ച് ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിച്ചു, ഒരൽപ്പം ഇരുന്ന് അങ്ങനെ ഒന്നുറങ്ങി, ചാരി കിടന്നിട്ട് ഉറങ്ങി, എഴുന്നേറ്റ് ഒതുവെടുത്ത് നിസ്കാരങ്ങൾ തുടങ്ങിയിട്ട് നേരം വെളുക്കുന്നത് വരെ നിസ്കാരം. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അങ്ങനെ ഇബാദത്തിൻ്റെ വിഷയത്തിലും എല്ലാ നിലക്കും വലിയ മഹത്വം ലഭിച്ചു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളെ മാത്രം ഇഷ്ടപ്പെടുകയും അല്ലാത്തവരെ വെറുക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ മുൻപന്തിയിലായിരുന്നു മഹാനവലുകൾ. കാരണം ഈ ബിദഅത്തുകാരെ തലയിൽ ചുമന്ന് നടന്നാൽ നമ്മളെ ഈമാൻ അവർ തെറ്റിച്ചു കളയും. ബിദഅത്തുകാരെ കൊണ്ട് നടന്നാൽ നമ്മളെ ഈമാൻ അവർ തെറ്റിച്ചു കളയും. അതിന് തെളിവ് ധാരാളമുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു മൗലവി തിരുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരിക്കുന്നു. അയാൾ പറയുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് എനിക്ക് പരിചയപ്പെടുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനോട് തുല്യമായി മറ്റൊന്നില്ല എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുകയും ശരിക്ക് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു ഒരു ചെയറിൽ ഇരിക്കുന്ന ചെയർമാനാണ് എന്നെനിക്ക് മനസ്സിലായി. നല്ല പഠിക്കലല്ലേ പഠിച്ചത്, അല്ലേ? നല്ല പഠിക്കലല്ലേ പഠിച്ചത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനോട് തുല്യമായി ഒന്നുമില്ല. ഇത് എല്ലാ ഉമ്മമാരും അപ്പമാരും സർവാളുകളും പഠിച്ചതല്ലേ? അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി, അല്ലാഹു തആല മുഖാലിഫുൽ ലിൽ ഖൽഖി മിൽ ഇത്ലാഖി, സൃഷ്ടികളോട് എല്ലാ വിധത്തിലും വ്യത്യാസപ്പെട്ടവനാണ്. അവന് ചെയർമാനുമല്ല, അവന് ചെയറും വേണ്ട, ബസ്സും വേണ്ട, കാറും വേണ്ട, എല്ലാ വസ്തുക്കളെയും പടച്ചവൻ അല്ലാഹു ആണ്. അഖില ലോക ചരാചരങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അല്ലാഹു ആണ് എന്ന് ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നതിനെതിരായി ഇയാൾ തീർത്തെഴുതിയിട്ട് പറയാണ്, ഞാനിങ്ങനെ അപ്പം മനസ്സിലാക്കിയത്. അങ്ങനത്തവൻ്റെ പിന്നാലെ നമ്മൾ പോയാൽ നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തായി പോകും. അതുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവർ എങ്ങനെയാണോ ദീൻ പഠിപ്പിച്ചത് അതിനെ നിങ്ങൾ പിൻപറ്റണം. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ദീനിനെ ഒറ്റക്കെട്ടായി മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ചിന്ന ഭിന്നമാകരുത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പഠിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ നാട്ടിലെ കാരണവന്മാരോടും യുവാക്കളോടും സ്ത്രീ പുരുഷന്മാരോടും എല്ലാവരോടും പറയാനുള്ളത്, ഞങ്ങൾക്ക് വേറെ ഒരാളെ പ്രശ്നം ചിന്തിക്കുന്നതിൻ്റെ മുമ്പ്
നമ്മളെ സ്വന്തം കാര്യത്തിലൊന്ന് ചിന്തിക്കണ്ടേ? നമ്മളെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകുമോ ഇല്ലയോ എന്ന് നമ്മൾ ഭയപ്പെടണ്ടേ? ബാബു ഖൗഫിൽ മുഅ്മിനി അൻ യഹ്ബിത അമലുഹു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, എല്ലാ ഓരോ മുഅ്മിനും അവൻ്റെ അമൽ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടണം, ഈമാൻ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടണം. പഠിച്ചവനെ, എനിക്ക് നീ ഈമാൻ തന്നു, എന്നെ നീ ബഹുമാനിച്ചു, അൽഹംദുലില്ലാ. അള്ളാഹു ചെയ്ത നിയമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിയമത്ത് അതാണ്, ഈമാൻ തന്നത്. ഇനി ആ ഈമാൻ പൊളിഞ്ഞു പോയാൽ അപകടമല്ലേ? ഈമാൻ എങ്ങനെയാ പൊളിയല്? ആലിമീങ്ങളെ കുറ്റം പറയാ, ചീത്ത പറയാ, എല്ലാ കിതാബുകളും എടുത്തു നോക്ക്, മുഹൂർത്തത്തായി പോകുന്ന ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന വിഷയങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ കാണാം. തഹ്ഖീറുൽ ഇൽമി വൽ ഉലമാ, ഇൽമിനെയും ആലിമീങ്ങളെയും നിസ്സാരപ്പെടുത്തൽ ഇസ്ലാം മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന കാര്യമാണ്. അറിയാതെ വ്യതിചലിച്ചു പോവുകയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനെ നിസ്സാരപ്പെടുത്തുക, പരിശുദ്ധ ഖുർആനെ പിച്ചിച്ചീന്നുക, അതിനെ നശിപ്പിക്കുക, അതിനെ പരിഹസിക്കുക, ഇതെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, പല സ്ഥലത്തും നമ്മളെ മുസ്ലിം എന്ന് പറയുന്ന മനുഷ്യൻ തന്നെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ കത്തിച്ചു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പറയാൻ സാധിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. അങ്ങനെ ഖുർആൻ കത്തിക്കുന്നതോടുകൂടി അവൻ്റെ ഈമാൻ കത്തിപ്പോയി, നശിച്ചു പോയി, യാതൊരു സംശയവും ഇല്ല. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, വളുവെടുത്തവരും ജനാബത്ത് കുളിച്ചവരുമായ ശുദ്ധിയുള്ളവരല്ലാതെ ആ പരിശുദ്ധ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് അള്ളാഹു തആല ഖുർആനിൽ പഠിപ്പിച്ചില്ലേ? അത്രയും അധികം ബഹുമാനമുള്ള പരിശുദ്ധ ഖുർആൻ, അതിനെ കത്തിക്കുന്നവർ വരെ മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ വിവരക്കേടിൻ്റെ അങ്ങേയറ്റത്തെ വിവരക്കേടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വിവരക്കേടൊക്കെ ചെയ്തിട്ട് ഇവിടെ നശിക്കാത്തതെന്താണെന്നറിയോ? നിങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് ദ്വാരന്നിട്ടുണ്ട് പടച്ചവനെ, എൻ്റെ ഉമ്മത്തുകളെ നീ ദുനിയാവിൽ വെച്ച് അങ്ങനെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കല്ലേ എന്ന് അള്ളാഹു തആല അവനോട് ദ്വാരത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അല്ലാഹു തആല അറിയിച്ചത് കേട്ടോ, ആനക്കലഹം എന്ന് പറയുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവമാണ്. അബ്രഹത്ത് എന്ന് പറയുന്ന രാജാവ്, നജാഷി രാജാവിൻ്റെ കീഴരാജാവ്, ആനയെയും കൊണ്ടുവന്നു കാപം പൊടിക്കാൻ വേണ്ടി. കാരണം ഈ അബ്രഹത്ത് യമനിൽ ഒരു വലിയ കെട്ടിടമുണ്ടാക്കി കാപത്തിനേക്കാൾ വളരെ അത്ഭുതകരമായ മനോഹരമായ ഒരു കെട്ടിടമുണ്ടാക്കി. എന്നിട്ടോ എല്ലാവരും ഇനി ഹജ്ജിന് അങ്ങോട്ട് വരണം, കാപത്തിലെ കരിക്കലിനത്തേക്ക് വരണ്ട എന്നവൻ ഓർഡറിട്ട്. ആ സമയത്ത് ഏതോ ഒരു മനുഷ്യൻ പോയി അവൻ്റെ ആ വീടിനെ വൃത്തികേടാക്കിക്കളഞ്ഞു. അപ്പോൾ ഇവൻ്റെ ദേഷ്യം വളരെ കൂടി. എന്നാൽ കാപം ഞാൻ പൊളിച്ച് തരിപ്പണമാക്കിക്കളയും, കല്ല് കല്ലായി പൊളിച്ച് ഞാൻ കടലിൽ എറിയുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്രഹത്ത് വലിയ ഒരു ആനയെ, ഒരാനയും ആ ആനൻ്റെ കൂടെ മറ്റ് ആനകളും കൂട്ടിയിട്ട് ആയിരക്കണക്കായ അനുയായികളെയും കൊണ്ട് അതാ കാബ പൊളിക്കാൻ വേണ്ടി വരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഹജ്ജിന് പോയവർക്കറിയാം, അറഫയിൽ നിന്ന് വരുമ്പോൾ വാദി മഹസ്സർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തങ്ങെത്തിയ സമയത്ത് ആന മുട്ടുകുത്തി കിടന്നു കളഞ്ഞു. എന്ത് അടിച്ചിട്ടും കുത്തിയിട്ടും ആന എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ എഴുന്നേൽക്കാതിരുന്നപ്പോൾ ആരോ എന്ന് പറഞ്ഞ് ആനമ്മളെ നാട്ടിലേക്ക് തിരിച്ചു കടത്തി നോക്കാൻ. അങ്ങനെ നാട്ടിലേക്ക് എൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു കടത്തിയപ്പോൾ ആന അതാ എഴുന്നേൽക്കുന്നു. പിന്നെയും കഅബത്തിൻ്റെ ഭാഗത്തേക്ക് തെളിക്കുമ്പോൾ ആന വീണുപോകുന്നു, ആന നടക്കുന്നില്ല. അവസാനം നിരാശപ്പെട്ടപ്പോൾ കൗമ് കൂടെയുള്ള കൗമ് പറഞ്ഞു, ആന വേണ്ട, നമുക്ക് പോയിട്ട് കഅബത്തെ അങ്ങ് പൊടിക്കാമെന്ന്. ആ സമയത്താണ് അല്ലാഹു തആല അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അസ്ഹാബുൽ ഫീലിനെ കൊണ്ട് അല്ലാഹു ചെയ്തത് എന്താണെന്ന് അറിയില്ലേ. അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ, അവരുടെ ചതിപ്രയോഗം അല്ലാഹു പരാജയപ്പെടുത്തി. എന്താണ് തർമീഹിം ബിഹിജാറത്തിൻ മിൻ സജീൽ, വഅർസല അലൈഹിം ത്വൈറാ, പക്ഷിയെ അല്ലാഹു തആല അയച്ചു. ഒരു തരം പക്ഷികൾ ഇങ്ങ് വന്നു. ആ പക്ഷി, ഓരോ പക്ഷിയുടെ കയ്യിലും രണ്ട് കല്ലുണ്ട്. ഒന്ന് കാലുകൊണ്ട് ഇറുക്കി പിടിച്ചിരിക്കുന്നു, മറ്റൊന്ന് ചുണ്ടിൽ വെച്ചിരിക്കുന്നു. ഈ രണ്ട് കല്ല്, ഓരോ കല്ലിലും അവിടെ വന്നിട്ടുള്ള മുഴുവൻ മനുഷ്യരുടെയും പേരുകൾ ഉണ്ട്. ആ പേര് എഴുതപ്പെട്ട കല്ലുമായി പക്ഷികൾ ചെന്ന് അവിടുത്തെ സൈന്യത്തിൻ്റെ തലയിൽ അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഒരൊറ്റ കല്ല് തന്നെ വെക്കുമ്പോഴേക്ക് അതാ അവൻ ഒന്നായി ഉരുകി ഒലിച്ചു പോയി. അബ്രഹത്തിൻ്റെ ആനയും കൂട്ടരും ഒന്നായി ഉരുകി ഒലിച്ചു പോയി. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചതാണ്, റബ്ബുൽ ഇസ്സത്തായ അള്ളാഹുവിന് കഴിവുണ്ട് കേട്ടോ. പക്ഷേ പരിശുദ്ധ ഖുർആൻ കത്തിക്കലും അതുപോലെ മറ്റ് തോന്നിവാസങ്ങൾ ചെയ്യലും എല്ലാം അള്ളാഹു അറിയാത്തത് കൊണ്ടല്ല. അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു, പടച്ചവനെ എൻ്റെ ഉമ്മത്തിന് നീ കൂട്ടമായി നശിപ്പിക്കല്ലേ അല്ലാ എന്ന് ദുആ ചെയ്തത് കൊണ്ടാണ് സംഭവിക്കാത്തത് കേട്ടോ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇവിടെ ഇറങ്ങാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് ആരും കരുതി പോകണ്ട, ആരും തെറ്റിദ്ധരിച്ച് പോകണ്ട. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് മാത്രം ചെയ്ത് അവൻ വിരോധിച്ചതെല്ലാം വെടിഞ്ഞ് നല്ല നിലയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മദ്രസ സി എം വലിയുള്ളാഹിയുടെ പേരിലാണ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഈ മദ്രസ അഭിവൃദ്ധിപ്പെടുത്തി തരുമാറാകട്ടെ. ഇനിയും ഇൻഷാ അല്ലാഹ് ഈ മദ്രസ നമുക്ക് പൊളിച്ച് മേൽഭാഗത്ത് വാർപ്പുണ്ടാക്കാം, അതിൻ്റെ മേൽപോട്ട് ഓടിക്കൊണ്ടുപോകാം, ആവശ്യത്തിനനുസരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്യാം. നിങ്ങൾ നിങ്ങളെ കുട്ടികളെ പറഞ്ഞയച്ച് നല്ലപോലെ പഠിപ്പിക്കുകയും കുട്ടികൾ പഠിക്കാത്ത സമയത്ത് ചെറുപ്പക്കാരായ യുവാക്കളും വയസ്സന്മാരുമെല്ലാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്ലാസ് വെച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കണം. അഖീദാപരമായി വിശ്വാസപരമായി കാര്യങ്ങൾ പഠിക്കണം, ആരാധനാപരമായ കാര്യങ്ങൾ പഠിക്കണം. നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്താൻ എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഈമാൻ ഒറ്റിക്കൊണ്ടു പോകാൻ ഇബ്ലീസ് ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ ഇബ്ലീസിൻ്റെ സെറിൽ പെട്ടുപോകാതെ നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കാൻ റഹ്മാൻ റഹീമായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഫാഅത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവിടുത്തെ ഹൗദുൽ കൗസർ കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാൻ റഹീമായ അല്ലാഹ് സാധുക്കളായ ജനങ്ങൾ അവരെ സ്വന്തം കഴിവുകൊണ്ട് അവരങ്ങേ അറ്റത്തെ അധ്വാനത്തിലൂടെ ഈ ഉണ്ടാക്കിയ മദ്രസ നീ കബൂൽ ചെയ്യണേ അല്ലാ. അതിന് സ്ഥലം തന്നവരും അതിന് കാശ് തന്നവരും അധ്വാനിച്ചവരും
എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ഞങ്ങളെ രോഗം ശിഫയാക്കണേ അല്ലാ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ട്യൂമർ, ലിവർ രോഗം തുടങ്ങിയ അതിഭയങ്കരമായ ഒരു രോഗവും ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റാഹിമായ റബ്ബേ, ഞങ്ങളിലൊന്ന് മരിച്ചുപോയ മഹാന്മാരുടെ എല്ലാ കബറുകളും നീ സ്വർഗതൊപ്പാക്കി കൊടുക്കണം. റഹ്ബാലേ, ബഹുമാനപ്പെട്ട താജുല്ലുലമയും നൂറുല്ലുലമയും, ഇന്നലെ മരണപ്പെട്ട, കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മരണപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ബുഖാരി വൈരത്തൂർ തങ്ങളവറുകളും, അതുപോലെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ മോമിനീയങ്ങളും മരിച്ചുപോയവരുടെ കബറിനെ നീ സ്വർഗതൊപ്പാക്കി കൊടുക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങൾക്ക് ഇനിയും നീ ആയുസ്സിനെ ഇസ്സത്തോടെ ആഫിയത്തോടെ നീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വരോഗങ്ങളും ശിഫയാക്കി തരണം റഹ്മാനെ. വല്ല പാപങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങളൊക്കെ നീ പൊറുത്തു തരണം റഹ്മാനെ, പൊറുത്തു തരണം റഹ്മാനെ, നീ പൊറുത്തു തരണം റഹ്മാനെ. ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ഈമാനെ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നല്ല മക്കളെ കൊടുക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം റഹ്മാനെ. അവിവാഹിതരായ ചെറുപ്പക്കാർക്ക് ഇണകളെ നൽകണം റഹ്മാനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തും ഹൗലുൽ കൗസറും ഞങ്ങൾക്ക് നൽകണം അല്ലാഹു റഹ്മത്തുക യാ അർഹമർ റാഹിമീൻ. പോകാനായിട്ടില്ല, ആ ഉണ്ട്, അതൊക്കെ എല്ലാവരും തരും. 400,000 കടമുള്ളൂ, അതെല്ലാവരും തരും. നാല് ലക്ഷം കടമുള്ളതിലേക്ക് ഒരു 10,000 രൂപ തരാൻ ആരുണ്ട്? ഒരാള് ഒരാള് 10,000 രൂപ തരാൻ ആര്? പോയിട്ട് പോയി ചോദിക്കാൻ അവിടെ പേര് നിൽക്കണം. ആ അൽഹംദുലില്ലാ, പടച്ച റബ്ബേ അദ്ദേഹത്തിൻ്റെ ഖൈറായ ഉദ്ദേശമൊക്കെ പൂർത്തിയായി കൊടുക്കണേ അല്ലാ, ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഒരാൾ പോയിട്ടാണ് നമ്പർ എഴുതിയെടുത്തോളു പേരും. ആ പത്തപ്പെരിയാൻ ബാവാജി എന്നും പറയൂ, അമ്മറാജി എന്നും പറയൂ, ആ വീരാനാജി എന്നും പറയൂ. 10,000 രൂപ സുന്നി അലവിയാജിയുടെ മകൻ എടവണ്ണ. ഞാൻ 5 മണിക്കൂർ തുടർച്ചയായി വാള് വാദിച്ചിട്ടുണ്ട് വാപ്പ. ഇനി ഇൻഷാല്ലാ അടുത്ത് നമുക്കൊന്നുകൂടി പറയണോ? വാതിര സമയമായി എനിക്ക്. ഞങ്ങളെ രാവിലെ ദർശ് നടത്തണം, എന്നിട്ട് കഴിഞ്ഞിട്ട് കാസർഗോട്ട് പോകണം. വേം പറയുക, 3 ആളെ ഉള്ളു. 10,000 രൂപക്ക് എന്നാ അതിന് താഴെ ആയിക്കോട്ടെ. ഇബ്രാഹിം 10,000 രൂപ പോയിട്ട് അവിടെ പോയിട്ട് അവരെ നമ്പറും പേരും എടുക്ക്. 10,000 രൂപ അള്ളാഹു താല തൗഫീഖ് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണുങ്ങൾ സ്വർണം കൊടുത്തയച്ചാൽ മതി. അവസാനം കടം കിട്ടിയാൽ ഇപ്പം വീട്ടിലില്ല പിന്നെ ആരും ഉണ്ടാവില്ല, കമ്മറ്റിക്കാർ കുടുങ്ങിപ്പോവും. യാ അല്ലാ, 5,000 രൂപ 5 ഇപ്പം കൊടുക്കാനും വയ്യ. ഒക്കെ 2,000 നോട്ടായതുകൊണ്ട് 6 ആക്കണ്ട. ഏ 6,000 5,000
അല്ലെത്ര പത്ത് 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 അൽഹംദുലില്ലാ. ആ ലത്തീഫ് 10,000 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കുക, തരുന്നവർക്ക് തരാതല്ലാതെ ഒരാൾ പറയും അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിന്നിട്ട് വേഗം പരിപാടി നിർത്തേണ്ട സമയം കഴിഞ്ഞു പോയി. നമ്മൾ ഗവൺമെൻറ് നിയമപ്രകാരവും എല്ലാ നിയമപ്രകാരവും നിർത്തേണ്ടിയ ഉമർ മുസ്ലിയാർ 10,000 രൂപ ഉമർ പത്ത് റിയാൽ അത് പറഞ്ഞാൽ അവർക്ക് ഒരു ഇമാരി ഓരോന്ന് പറയുമ്പോ അവർക്ക് ഓർക്ക് വരൂല. പിന്നെ പിന്നെ അൽഹംദുലില്ലാ. ഞാൻ പറയും 5,000 രൂപ തരുന്നു ചോദിക്കുന്നത് അവിടെ വേഗം മുസ്ലാം. അള്ളാഹു അള്ളാഹു നല്ല കുട്ടിയാക്കട്ടെ. അള്ളാഹു 2,000 എല്ലാവർക്കും തരി. കയ്യിൽ നിങ്ങളിൽ തന്നെ ഉണ്ടാവും 2,000 അല്ലേ? ആ അങ്ങടിക്ക് സെക്രട്ടറിയല്ലേ ഉപ്പരാണ്. അപ്പോൾ ഫൈനാൻസ് സെക്രട്ടറി തന്നെ അവക്ക് വേണ്ടത് അല്ലേ? ഫൈനാൻസിൻ്റെ ആളെ തന്നെ അല്ലേ? 2,000 അൽഹംദുലില്ലാ. കഴിയൂലേ? അള്ളാഹു അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. അത് അങ്ങനെ ആ അൽഹംദുലില്ലാ. അങ്ങനെ 2,000 ഏതായാലും ഇങ്ങനെ ഒരു കുടവ് കിട്ടി. ഇത് അപ്പോൾ ഇപ്പോൾ നോട്ട് കൊണ്ട് അള്ളാഹുത്തിലെ വർക്കത്ത് ചെയ്യട്ടെ. വർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ജോലിയിലൊക്കെ വർക്കത്ത് ചെയ്യട്ടെ. ലത്തീഫിൻ്റെ ലത്തീഫിൻ്റെ കുട്ടിയാ. അപ്പോൾ 10,000 അല്ലേ ഇത്? ഇതാ ലത്തീഫിൻ്റെ 10,000. മാമല്ലിയാക്ക് 5,000 രൂപ അള്ളാഹു തല വർക്കത്ത് ചെയ്യട്ടെ. വേദന ഇതാ ഇങ്ങനെ നല്ല. ഏതായാലും പുതിയ നോട്ട് ഇവിടെ കിട്ടിയാൽ നല്ല. ബിസ്മില്ല. 2,000 രൂപ എല്ലാവരും തരി. കുറച്ചാളത്തു കൂടി ഉണ്ടോ മക്കളെ? നമ്മളെ കട കൊണ്ട് വീട്ടിൽ പോട്ടെ. ഇത് 500 4 ഇപ്പോൾ 2,000. ഇത് വേറെ 2,000. അൽഹംദുലില്ലാ. പിന്നെ വേഗം നോക്ക്. കുട്ടികളൊക്കെ കൂടി തരി വേഗം ഒന്ന്. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഒക്കെ കൊടുത്തിട്ടുണ്ടാവും നേരത്തെ. എന്നിട്ടാണ് ഇപ്പോൾ മദ്രസ ഉണ്ടായത്. എന്നാലും അത് അങ്ങനെ ഇരിക്കുന്ന ആളെല്ലാം വേഗം തരി. നിങ്ങളൊന്നും എന്ത് വേഗം വരാത്ത. സ്ത്രീകളൊക്കെ ഒന്നും കിട്ടിയില്ലല്ലോ. ചെറിയ കുട്ടികളെ പറഞ്ഞേച്ചു നോക്കുക. സ്ത്രീകളെ വലിയ സന്തോഷമുണ്ട്. കാര്യം പുതിയ കൊണ്ട് കിട്ടുന്നതിൽ അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. അള്ള വർക്കത്ത് ചെയ്യട്ടെ. ഇത് 4,500 2,000. ഇത് ബക്കറ്റിൽ ഇടേണ്ട പൈസ അല്ല, വലിയ പൈസ. അൽഹംദുലില്ല. അൽഹംദുലില്ല. അതിൽക്കിടക്ക് വെള്ളമില്ല. അതായത് അതിന് നിർത്തുക. അതിനെ ഉള്ളത് കൊടുത്തെടുക്കി. അങ്ങനെ അതാ നാട്ടെടുക്കുക. നടുവുന്ന് കച്ചവടത്തിൽ വർക്കത്തുണ്ടാവാൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ല. എല്ലാ ഉദ്ദേശം അത് പൂർത്തിയാക്കി തരട്ടെ. ഖൈറാക്കട്ടെ. വേഗം അതൊന്നും എടുത്താളോ മോനെ. എന്നോട് പഠിക്കാൻ വേണ്ടി അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്.
സലാത്തു ചൊല്ലി സല്ലല്ലാഹ് മുഹമ്മദ്.